നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഓഫീസുകൾ എന്നിവയ്ക്ക് ചാരുതയേകാൻ ആധുനികതയും ഗുണമേന്മയും സമന്വയിപ്പിച്ച് ചങ്ങരംകുളത്ത് അറേബ്യൻ ഫർണിഷിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇച്ചമസ്താൻ കെ വി അബൂബക്കർ മാസ്റ്ററുടെ വെളിച്ചം കാണാത്ത പാട്ടുകൾ പുറം ലോകത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി. ഗായകനും മാപ്പിളപ്പാട്ട് നിരൂപകനുമായ ഫൈസൽ എളേറ്റിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. സൂഫി ചിന്തകളിൽ അധിഷ്ഠിതമായി നിരവധി ഗാനങ്ങൾ രചിച്ച ഇച്ചമസ്താൻ കെ വി അബൂബക്കർ പൊന്നാനിയുടെ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത രചനകൾ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും അവയ്ക്ക് ജനപ്രീതി ഉണ്ടാക്കുന്നതിൻ്റെയും ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഫൈസൽ എളേറ്റിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നത്. റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയ സൂഫി കാവ്യങ്ങളുൾപ്പെടെയുള്ള ഒട്ടനവധി ഗാനങ്ങളാണ് പുനർജനി തേടുന്നത്. പൊന്നാനിയുടെ പൈതൃകങ്ങളെയും പാരമ്പര്യങ്ങളെയും കണ്ടെടുക്കുന്നതിന് യുവാക്കളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച തിണ്ടീസിൻ്റെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളിയായ അഷ്റഫിൻ്റെ ഗാനശേഖരങ്ങളിൽ നിന്നാണ് അബൂബക്കർ മാസ്റ്ററുടെ ഇനിയും വെളിച്ചം കാണാത്ത രചനകൾ കണ്ടെടുത്തത്. അബൂബക്കർ മാസ്റ്ററുടെ ശിഷ്യനിൽ നിന്നും അഷ്റഫിന് ലഭിച്ച ഗാനങ്ങൾ വായ്പാട്ടായി ആലപിക്കുന്നതിനിടെയാണ് തിണ്ടീസ് സംഘങ്ങളായ സെമീർ ഡയാനയും സലാം ഒളാട്ടയിലും ചേർന്ന് അബൂബക്കർ മാസ്റ്ററുടെ രചനകൾ തിരിച്ചറിഞ്ഞത്. തുടർന്ന് മാപ്പിളപ്പാട്ട് ഗവേഷകൻ കൂടിയായ ഫൈസൽ എളേറ്റിലുമായി ഇവർ ബന്ധപ്പെടുകയും അദ്ദേഹം പൊന്നാനിയിലെത്തുകയുമായിരുന്നു. പട്ട പകൽ ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി നടന്നു ഉൾപ്പെടെയുള്ള നിരവധി പാട്ടുകൾ അബൂബക്കർ മാസ്റ്ററുടേതായി പുറം ലോകത്തെത്തിയെങ്കിലും വെളിച്ചം കാണാത്ത നിരവധി രചനകളാണ് പൊന്നാനിയിലെ മച്ചിൻപുറ പാട്ട് സദസ്സുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇവയെ പൂർണ്ണമായും കണ്ടെത്തുകയാണ് ലക്ഷ്യം. പുതിയ കാലത്ത് അബൂബക്കർ മാസ്റ്ററുടെ ഉൾപ്പെടെയുള്ളവരുടെ രചനകൾക്ക് സ്വാധീനമേറി വരികയാണെന്ന് ഫൈസൽ എളേറ്റിൽ പറഞ്ഞു. പൊന്നാനിക്ക് കുറച്ചുകൂടി ഒരു പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടേക്ക് സൈറുദ്ദീൻ മഖ്ദൂമിൻ്റെ നാട്, സൈറുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ കാവ്യങ്ങൾ, അതുപോലെ പഴയ കാലത്ത് ഇപ്പോൾ വെളിയങ്കോടോടെ അടുത്താണ് വെളിയങ്കോട് ഉമ്മർക്കാവി, മാനാത്തുകുട്ടി, കുഞ്ഞിമരക്കാർ, ഇവരൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അക്കാലത്തെ കവിത കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ പോരാടിയ ആളുകളാണ്. അപ്പോൾ പൊന്നാനി തന്നെ ഒരുപാട് പൊന്നാനിയുടേതായ ഒരു പാരമ്പര്യം, ഇപ്പോൾ വടകര താഴെയങ്ങാടി പോലെ, കോഴിക്കോട് കുറ്റിച്ചിറ പോലെ, പൊന്നാനിക്ക് പൊന്നാനിയുടെ ഒരു കൾച്ചറുണ്ട്. അതിൽ പൊന്നാനിയുടേതായ പാട്ടുകളുണ്ട്. കെ വി അബൂബക്കർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് പഴയ പാട്ടുകാർ, പാട്ടെഴുത്തുകാർ, അത് ഇവിടെ മാത്രം ഒതുങ്ങി നിന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴതിന് കുറച്ചുകൂടി സജീവത ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കെ വി അബൂബക്കർ ഉസ്താദിൻ്റെ പട്ടാപ്പകലിലൊക്കെ സിനിമയിലൊക്കെ വന്നു. പിന്നെ മുൻകിട ഗായകർ, ഇന്നത്തെ ഏറ്റവും വലിയ മുൻനിരയിലുള്ള ഗായകരൊക്കെ ഇതൊക്കെ എടുത്ത് പാടുന്നു. ഇപ്പോൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കെ വി അബൂബക്കർ ഉസ്താദിൻ്റെ പേരുത്തുണ്ട് പ്രശ്നമായൊരു പാട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, ഞാനാണ് പാട്ട് പാടിയത്. അപ്പോൾ ആ പാട്ടുകൾ ഇതൊക്കെ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്, ഇവരൊക്കെ മുമ്പ് എഴുതി വെച്ച പാട്ടല്ലേ, ഇപ്പോഴാണ് ഇത് രംഗത്ത് കൂടുതൽ സജീവമായി വരുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ പ്രിയ അഷ്റഫ് ഖാൻ്റെ പാട്ടുകൾ ഇതൊക്കെ ആ പാരമ്പര്യത്തെ അതേപോലെ പിന്തുടരുകയാണ്. വേറൊരു പ്രദേശങ്ങളിലൊന്നും ഇതുപോലെ ഒന്നും കാണാൻ കഴിയില്ല. ഇതിനേക്കാൾ പാരമ്പര്യമുള്ള എഴുത്തുകാർ ജീവിച്ച പല ഭാഗങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോലെ അപ്പുറം വേറൊരു ഇങ്ങനെ കാണുന്നില്ല. ഏതായാലും ഈ പട്ടണങ്ങളൊക്കെ ഇപ്പോഴും ആ പാരമ്പര്യത്തിൻ്റെ നിൽക്കുന്നവരാണെന്ന്. സൗഹൃദ സദസ്സുകളിൽ മാത്രം ഇത്തരം ഗാനങ്ങൾ ആലപിക്കുന്ന അഷ്റഫിനെ പോലെയുള്ളവരെ കൂടി മുഖ്യധാരയിൽ എത്തിക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇച്ചമസ്താൻ അബൂബക്കർ മാസ്റ്ററുടെ നിരവധി പാട്ടുകളും അദ്ദേഹം ആസ്വദിച്ചു. NCV ന്യൂസ്, പൊന്നാനി.